എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. തപോവനം ഭഗവാൻ ശ്രീ സത്യസായിബാബയുടെ പുണ്യചരിത്രത്തിൻ്റെ വായന തുടരുന്നു. അധ്യായം 9. ശ്രീ കസ്തൂരി പ്രശാന്തി നിലയത്തിൽ സ്ഥിരം താമസക്കാരനായ കാലം. സ്ഥിരതാമസക്കാരുടെ ഗൃഹങ്ങളിൽ സ്വാമി പോകുക പതിവായിരുന്നു. അന്നൊക്കെ താമസക്കാരാണെങ്കിൽ നന്നേ കുറവും. അങ്ങനെ ആ താമസക്കാർ മിക്കവാറും ഭഗവാന്റെ ആനന്ദകരമായ സാമീപ്യം പങ്കിട്ടിരുന്നു. അത്തരമൊരു സന്ദർശനത്തിനിടയിൽ കസ്തൂരിയുടെ വീട്ടിൽ ഭഗവാൻ എഴുന്നള്ളി. സ്വാമി ശ്രീമതി കസ്തൂരിയോട് ഒരു പാട്ടുപാടാൻ പറഞ്ഞു. ശ്രീമതി കസ്തൂരി ഒരു കീർത്തനം ചൊല്ലി. അവർ തന്നെ കന്നഡയിൽ രചിച്ച ഒരു ഗീതമായിരുന്നു അത്. എൻ ദാദ സായി നിന്നരികിൽ ഞാൻ വന്നു, നീ എനിക്ക് തുണയെ എന്ന് പൂർണ്ണ വിശ്വാസമോടെ കൈവിടരുതേ നാഥ സംരക്ഷമാം. അവർ പാടിക്കഴിഞ്ഞപ്പോൾ സ്വാമി മറുപടി അരുളി. സ്വയം അപ്പോൾ രചിച്ച തമിഴ് ഗീതത്തിലൂടെ. ശ്രീമതി കസ്തൂരിയുടെ മാതൃഭാഷയും തമിഴ്. എന്തിനു ഭയം, നീ ചോദിക്കും മുമ്പേ സായിബാബ കൃപ ചൊരിയും, നീ അർത്ഥിക്കും മുന്നേ രക്ഷണത്തിനായി സായി ഓടിയണയും. എന്തു മധുരം, എത്ര ലളിതം, എത്ര വശ്യം ഭക്തൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള വിഭുവിൻ്റെ അത്ഭുതകരമായ ഉത്തരം. ഈ ഉത്തരം കേവലം ശ്രീമതി കസ്തൂരി എന്ന മഹിളയ്ക്ക് മാത്രമായിട്ടുള്ളതല്ല, തീർച്ചയായും ഈ വിശാലമായ ലോകത്തിലെ ഓരോ വ്യക്തിക്കുമുള്ളതാണ്. നിരാശന്, നിന്ദിതന്, പീഡിതന് ഇവർക്കൊക്കെ ഉള്ളതാണ്. സർവോപരി ആ ഉത്തരം ഈ പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കും ഉള്ളതാണ്. ട്രക്കിൽ നിന്നും കുട്ടി രക്ഷപ്പെടുന്നു. ഈ സംഭവം നടന്നത് 1955. പ്രശാന്തി നിലയത്തിൽ സ്വാമിയുടെ വസതിക്കു ചുറ്റും ഭക്തജനങ്ങൾക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. 11 വയസ്സുള്ള ഒരു ബാലൻ വളരെ ഉത്സാഹപൂർവ്വം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചുറുചുറുക്കോടെ പങ്കെടുക്കുകയാണ്. നിറയെ ഇഷ്ടികകളുമായി ഒരു ട്രക്ക് വന്നു. ഇഷ്ടികകൾ ഇറക്കാനായി ബാലനും കൂടി. ലോഡിറക്കി കഴിഞ്ഞു. ബാലൻ ട്രക്കിന് പുറകിൽ നിൽക്കുന്നു. ശരീരത്തിലും ഉടുപ്പിലും പിടിച്ച പൊടി തട്ടിക്കളയുകയാണ് കുട്ടി. ഡ്രൈവർ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തതും വണ്ടി പുറകോട്ട് നീങ്ങിത്തുടങ്ങിയതും ബാലൻ ശ്രദ്ധിച്ചില്ല. നിർഭാഗ്യം, ബാലൻ പുറകിൽ നിൽക്കുന്ന കാര്യം ഡ്രൈവറും അറിഞ്ഞില്ല. അയാൾ വളരെ വേഗത്തിൽ ട്രക്ക് പുറകോട്ടെടുത്തു. ആ വലിയ വാഹനം പൊടുന്നനെ ബാലനെ ശക്തിയായി ഇടിച്ചു. ബാലൻ അമ്പരന്ന് പോയി. ഭയന്ന് മരവിച്ച ബാലൻ അവിടെ കുഴഞ്ഞു വീണു. ഒഴിവാക്കാനാകാത്ത ആ ദുരന്തം സംഭവിച്ചു. കൂറ്റൻ ട്രക്കിൻ്റെ ഭാരമേറിയ ടയറുകൾ ബാലൻ്റെ മൃദുപാദങ്ങളിലൂടെ കയറിയിറങ്ങി. ആ ഭീകര നിമിഷങ്ങളിൽ ബോധം മറയും മുമ്പേ ബാലന് ചെയ്യാൻ കഴിയുന്നതായി ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഉറക്കെ വിളിച്ചു കരഞ്ഞു, സ്വാമി. ഭക്തന്മാർ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഓടിക്കൂടി. അവനെ ഒരു വശത്തേക്ക് വലിച്ചെടുത്തു. ടവൽ കൊണ്ട് തകർന്ന കാൽ പൊതിഞ്ഞു കെട്ടി. അവർ സംഭ്രമത്തിലായി. ഇനി എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ പകച്ചു. ശിരസ്സുയർത്തി സ്വാമിയുടെ വസതിയിലേക്ക് നോക്കാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ. അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതാ അവിടെ ജഗദീശ്വരൻ, വിശ്വസംരക്ഷകൻ. അവിടുന്ന് ആ ദിശയിലേക്ക് തന്നെ ഉറ്റുനോക്കുകയാണ്. അവർ വായ തുറക്കും മുമ്പ് തന്നെ കരുണാമയൻ അരുളി, കുട്ടിയെ വേഗം സ്വാമിയുടെ വസതിയുടെ സമീപമുള്ള ആശുപത്രിയിൽ കൊണ്ടുപോകൂ. അവർ അനുസരിച്ചു. അതിനുശേഷം ബാലൻ്റെ സഹോദരൻ സ്വാമിയുടെ അരികിലേക്ക് ഓടി വന്നു. അവൻ ഉറക്കെ കരയുന്നുണ്ടായിരുന്നു. സ്വാമി, എൻ്റെ അനിയൻ്റെ കാല് പോയി സ്വാമി. സ്വാമി ആശ്വാസം അരുളി, ഭയക്കേണ്ട, അവൻ്റെ കാലിന് ഒന്നും സംഭവിക്കില്ല. ഇങ്ങനെ മധുരമായി അരുളിക്കൊണ്ട് അവിടുന്ന് തൻ്റെ ഉടുപ്പിൻ്റെ കൈ പുറകോട്ട് വലിച്ചു. കൈത്തലത്തിൽ ട്രക്കിൻ്റെ കൂറ്റൻ ടയർ കയറിയിറങ്ങിയ പാട്. പ്രക്ഷുബ്ധമായ മനസ്സോടെ നിൽക്കുന്ന ചെറുപ്പക്കാരനോട് സ്വാമി അരുളി. ട്രക്കിൻ്റെ ടയർ കുട്ടിയുടെ കാലിൽ കയറിയിറങ്ങിയപ്പോൾ കാലിനും ടയറിനുമിടയിൽ സ്വാമി കൈത്തലം പിടിച്ചു. അതിനാൽ ട്രക്കിൻ്റെ ഭാരം കുട്ടിക്ക് കഠിനമായി താങ്ങേണ്ടി വന്നില്ല. പരിശോധനയിൽ എല്ലുകൾക്ക് ക്ഷതമേറ്റിട്ടില്ലെന്നറിഞ്ഞപ്പോൾ ഡോക്ടർമാർ വിസ്മയിച്ചു. ആശ്വാസം പൂണ്ടു. സ്വാമിയുടെ ദിവ്യസങ്കല്പം, അനന്തമായ കാരുണ്യം ഇവയാൽ ബാലൻ പെട്ടെന്ന് സുഖം പ്രാപിച്ചു. ഈശ്വരൻ ഭർത്താവിനേക്കാൾ സമീപത്ത്. കുമാർ ശ്രീ സത്യസായി കോളേജിലെ വിദ്യാർത്ഥി. സ്വാമിയുടെ വസതിക്ക് സമീപം ഈസ്റ്റേൺ ബ്ലോക്കിൽ താഴത്തെ നിലയിൽ കുമാറിൻ്റെ മാതാപിതാക്കൾക്ക് സ്വാമി താമസ സൗകര്യം അനുവദിച്ചു. ഒരു സായാഹ്നം സന്ധ്യാഭജനവേളയിൽ കുമാർ ഒരു ഭജന പാടി. സായി പിത ഓർ മാതാ സായി, അതായത് അച്ഛനും അമ്മയും സായി തന്നെ. സ്വാമി സിംഹാസനത്തിൽ പാട്ടിനൊപ്പം തലയാട്ടുന്നു. സിംഹാസനത്തിന് തൊട്ടരികിൽ ഗായകൻ. ഭഗവാന്റെ മിഴികളിൽ ദയയും കാരുണ്യവും.
ആദ്യത്തെ വരികൾ പാടിത്തീർന്നില്ല. അതിനു മുമ്പേ സ്വാമി തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് വേഗമിറങ്ങി. ബാലൻ കരുതി, തൻ്റെ പാട്ട് സ്വാമിക്ക് ഒരു പക്ഷേ തൃപ്തികരമായിട്ടുണ്ടാവില്ല. സ്വാമി കുമാരൻ്റെ മാതാപിതാക്കൾ വസിക്കുന്നിടത്തേക്ക് നടന്നു. ഈ രംഗം നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ഭക്തന്മാർ അത്ഭുതപ്പെട്ടു. അടുത്ത കാലത്തെങ്ങും സ്വാമി തൻ്റെ വസതി വിട്ടു പോകുന്നതോ അതിൻ്റെ സീമയ്ക്കപ്പുറം പോകുന്നതോ ആരും കണ്ടിട്ടില്ല. അപ്പോൾ കുമാരൻ്റെ ഗൃഹത്തിലെ സ്ഥിതിയോ? അയാളുടെ അമ്മയ്ക്ക് ഹൃദയസ്തംഭനമുണ്ടായി. അവർ പ്രാണന് വേണ്ടി പിടയുകയാണ്. ബാബ തിടുക്കത്തിൽ വീട്ടിലെത്തി. അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. പിന്നീട് വിഭൂതി സൃഷ്ടിച്ചു നൽകി. ഉന്മേഷം പകരുന്ന കുറേ വാക്കുകൾ പറഞ്ഞ ശേഷം അവിടുന്ന് ഭജനഹാളിലേക്ക് തിരിച്ചു നടന്നു. വീണ്ടും സിംഹാസനത്തിലിരുന്നു. അപ്പോഴേക്കും കുമാരൻ്റെ ഭജനയും കഴിയാറായി. ഭജന തീർന്നപ്പോൾ സ്വാമി കുമാറിനോട് സംസാരിച്ചു. ഞാനെന്തിനാണ് തിടുക്കത്തിൽ പോയതെന്ന് നിനക്കറിയുമോ? നിന്റെ അമ്മ മരണത്തിലേക്ക് പോവുകയായിരുന്നു. ഞാൻ പോയത് അവരെ രക്ഷിക്കാൻ. നീ ഇവിടെ പാടുന്നു, നീയാണ് താതിനും തായിയുമെന്ന്. നിന്റെ അമ്മ വേദന കൊണ്ട് പൊളയുമ്പോൾ എനിക്കെങ്ങനെ ഇവിടെ ഇരിക്കാനാകും? നിന്റെ ഭജന ആസ്വദിക്കാനാകും? എനിക്ക് വേഗമെത്തി അവരെ രക്ഷിക്കണമായിരുന്നു. അവരുടെ ഭർത്താവ് ഭക്തന്മാർക്കൊപ്പം ഹാളിൽ മുഴുവൻ സമയവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രനും അവിടെ പാടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈശ്വരന് മാത്രമേ അവരെ ക്ലേശത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ. നിസ്സംശയം പറയാം, ഈശ്വരൻ തന്നെയാണ് ഏറ്റവും സമീപമുള്ള പ്രിയപ്പെട്ട ബന്ധു. പതിയേക്കാൾ സമീപസ്ഥൻ ഈശ്വരൻ തന്നെ. ഈശ്വരൻ അമ്മയേക്കാൾ അരികിൽ. സ്വാമി മദ്രാസിലെ SAP കല്യാണ മണ്ഡപത്തിൽ സംസാരിക്കുന്നു. മദ്രാസിൻ്റെ ഇപ്പോഴത്തെ പേര് ചെന്നൈ എന്ന്. ആവേശഭരിതരായ ആയിരക്കണക്കിന് ഭക്തന്മാർ അവിടുത്തെ ദർശനത്തിനായി പ്രചോദനപരമായ വാക്കുകൾ കേൾക്കാനായി തടിച്ചുകൂടിയിരിക്കുന്നു. അവിടുത്തെ ദിവ്യരൂപം അവരിൽ ആനന്ദം നിറച്ചു. ദർശനത്തിന് ശേഷം സ്വാമി തെലുങ്കിൽ സംസാരിച്ചു. ചിറ്റൂർ രാഗയ്യ പ്രശസ്തനായ നടൻ, സ്വാമിയുടെ ഭക്തൻ. സ്വാമിയുടെ സമീപം നിന്ന് പ്രഭാഷണം തമിഴിലേക്ക് തർജ്ജമ ചെയ്യുന്നു. ശ്രോതാക്കൾ മന്ത്രമുഗ്ധരെന്ന പോലെ ഇരിക്കുന്നു. അവർ ആ വചനസുധ ഓരോ തുള്ളിയും അത്യാർത്ഥിയോടെ നുകർന്ന് ആസ്വദിക്കുകയാണ്. പ്രിയങ്കരനായ തങ്ങളുടെ പ്രഭുവിൻ്റെ ദിവ്യവാണികൾ കേട്ട അവർ സന്തോഷത്താൽ സ്വയം മറന്നിരിക്കുന്നു. പെട്ടെന്ന് ഒരു കൊച്ചുകുട്ടി 1 വയസ്സ് കണ്ടേക്കും. അമ്മയുടെ മടിയിൽ കിടന്ന് അവൻ ഉറക്കെ കരയാൻ തുടങ്ങി. ശ്രോതാക്കളുടെ ശ്രദ്ധ ചിതറി. അവരെ വലയം ചെയ്തിരിക്കുന്ന ആനന്ദ അന്തരീക്ഷം തകർന്നു. എല്ലാ കണ്ണുകളും ഈ അസ്വസ്ഥതയ്ക്ക് കാരണമായ കരയുന്ന കുട്ടിയിലേക്ക് തിരിഞ്ഞു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞു സ്വാമി വേദിയിൽ സൗമ്യമായി പുഞ്ചിരിക്കുന്നത് എല്ലാവരും കണ്ടു. അവിടുന്ന് കരയുന്ന കുഞ്ഞിന് നേർക്ക് അഭയഹസ്തം നീട്ടി. പക്ഷേ പെട്ടെന്ന് തന്നെ കൈത്തലം ചുരുട്ടി മുറുക്കി പിടിക്കുകയും ചെയ്തു. ആ നിമിഷം കുഞ്ഞ് നിശബ്ദനായി. എന്തുകൊണ്ടാണ് കുട്ടി പെട്ടെന്ന് കരഞ്ഞു വിളിച്ചത്? എന്തുകൊണ്ട് പൊടുന്നിനെ ശാന്തനായി? കാരണം ആരും അറിഞ്ഞില്ല. സ്വാമി ചുരുട്ടി പിടിച്ച കൈ നാഗയ്യയുടെ നേർക്ക് നീട്ടി തുറന്നുകൊണ്ട് പറഞ്ഞു, കുഞ്ഞിൻ്റെ തൊണ്ടയിൽ 25 പൈസയുടെ നാണയം കുടുങ്ങി. ഞാനതെടുത്തു മാറ്റി. ഇതാണത്. നാഗയ്യ അത് കേട്ട് പൂർണ്ണമായും വികാരഭരിതനായി. ഹർഷോന്മാദത്താൽ അത്യത്ഭുതത്താൽ അദ്ദേഹം ഉടൻ തന്നെ ഇക്കാര്യം മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു. അതിമോദത്താൽ ഭക്തജനങ്ങൾ ഇരുവെട്ടും കണക്കെ കരഘോഷം മുഴക്കി. കുഞ്ഞ് തൻ്റെ മടിയിലായിരുന്നിട്ട് പോലും ആ പാവം അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചുവെന്ന് മനസ്സിലായില്ല. ഒരു കാര്യം വളരെയേറെ വ്യക്തം, ഈശ്വരൻ നമ്മുടെ അമ്മയെക്കാൾ നമ്മോട് വളരെ വളരെ അടുത്താണിരിക്കുന്നത്. ആത്മഹത്യയിൽ നിന്നും രക്ഷ. ആ ചെറുപ്പക്കാരൻ കൽക്കട്ടയിലെ ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുന്നു. അമ്മ സ്വാമിയുടെ ഭക്ത, പക്ഷേ പുത്രന് സ്വാമിയിൽ വിശ്വാസമില്ല. എങ്ങനെയോ അങ്ങനെ സംഭവിച്ചു. സാമ്പത്തിക ക്രമക്കേടിൽ അയാളെ സംശയിച്ചു. മാനക്കേട് താങ്ങാനാവാതെ അയാൾക്ക് ആത്മഹത്യയെക്കുറിച്ച് മാത്രമായി ചിന്ത. അയാളുടെ അമ്മ സ്വാമിക്കെഴുതി തൻ്റെ നിർഭാഗ്യവാനായ പുത്രനെ പർത്തിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള അനുവാദം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്ത്. പക്ഷേ ഇത് എങ്ങനെ അയക്കുമെന്ന് അറിയാതെ അമ്മ ആ കത്ത് പൂജാമുറിയിലുള്ള സ്വാമിയുടെ ചിത്രത്തിന് പുറകിൽ സൂക്ഷിച്ചു. ഈ സമയം ചെറുപ്പക്കാരൻ ആത്മഹത്യയ്ക്കായി ഗംഗയുടെ കുറുകെയുള്ള പാലത്തിന് മുകളിലായിരുന്നു. നദിയിലേക്ക് ചാടിയാൽ വളരെ എളുപ്പമാകും മരണമെന്ന് അയാൾ കരുതി. ചെറുപ്പക്കാരൻ ചാടാനൊരുങ്ങി. ആ നിമിഷം അയാൾ ഒരു ശബ്ദം കേട്ടു. പുട്ടപർത്തിയിൽ വരൂ, പുട്ടപർത്തിയിൽ വരൂ. അയാൾ അത്ഭുതപ്പെട്ടു. പുട്ടപർത്തി പുട്ടപർത്തി എന്ന പദം ചെവിയിൽ അപ്പോഴും മുഴങ്ങുന്നു. അതിൻ്റെ ഫലമായി ആത്മഹത്യയെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളും അയാൾ ഉപേക്ഷിച്ചു. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ടിക്കറ്റ് എടുത്ത് ബാംഗ്ലൂരിലേക്ക് തീവണ്ടി കയറി. വിചിത്രമെന്ന് പറയട്ടെ, അപ്പോഴും ട്രെയിൻ ചക്രമുരുളുന്ന ശബ്ദം പോലും പുട്ടപർത്തി പുട്ടപർത്തി എന്ന് പറയുന്നതായി അയാൾക്ക് തോന്നി. വേഗത കുറയുമ്പോഴാകട്ടെ ആ ശബ്ദം സാവധാനമാകുന്നു. അയാൾ ബാംഗ്ലൂരിലെത്തി. പെനുക്കൊണ്ടയിലേക്കുള്ള ടിക്കറ്റിനായി ചെറുപ്പക്കാരൻ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നു.
പെനുകൊണ്ടയിലേക്ക് ടിക്കറ്റ് ചോദിച്ചാൽ അത് മിക്കവാറും സ്വാമിയുടെ ദർശനത്തിനായി പോകുന്നവരാണെന്ന് കൗണ്ടറിലിരിക്കുന്നയാൾക്ക് അറിയുമായിരുന്നു. അതുകൊണ്ട് അയാൾ തിരക്കി, നിങ്ങൾ സായിബാബയെ ദർശിക്കാൻ പോവുകയാണോ? ചെറുപ്പക്കാരൻ അത് സ്ഥിരീകരിച്ചപ്പോൾ അദ്ദേഹം അറിയിച്ചു, സ്വാമി ഇപ്പോൾ വൈറ്റ്ഫീൽഡിൽ ആണ് ഉള്ളത്. ചെറുപ്പക്കാരൻ തെല്ലുമടിച്ചു, കാരണം അയാളുടെ ചെവികളിൽ ഒരിക്കൽ കൂടി പുട്ടപ്പരത്തി പുട്ടപ്പരത്തി എന്ന മുഴക്കമായിരുന്നു. അതിനാൽ അയാൾ പെനുകൊണ്ടയിലേക്ക് തന്നെ ടിക്കറ്റ് വാങ്ങി. അക്കാലത്ത് പെനുകൊണ്ടയിൽ നിന്നും പുട്ടപ്പരത്തിയിലെത്തുവാൻ ഏറെ മൈലുകൾ നടക്കണം. ദുർഗമമായ വഴികളിലൂടെ നടന്നു നീങ്ങുമ്പോഴും ചെറുപ്പക്കാരൻ്റെ കാതിൽ പുട്ടപ്പരത്തി പുട്ടപ്പരത്തി എന്ന ഗീതം നിലച്ചിരുന്നില്ല. അങ്ങനെ ഒടുവിൽ അയാൾ രാത്രി 8 പർത്തിയിലെത്തി. അപ്പോൾ 7 ബാബ എവിടെ എത്തിയതെന്നും അയാൾ അറിഞ്ഞു. ആ സമയത്ത് വൃന്ദാവനിൽ സമ്മർ കോഴ്സ് തുടങ്ങാറായിരുന്നു. എന്നിട്ടും ബാബ എന്തേ പുട്ടപ്പരത്തിയിലേക്ക് പൊടുന്നതിനെ തിരിച്ചു വന്നതെന്ന് ആർക്കും അറിയില്ല. ഇക്കാര്യത്തെക്കുറിച്ച് ഭക്തന്മാർ ചോദിച്ചപ്പോൾ ബാബ വിശദീകരിച്ചു, വൃന്ദാവനത്തിൽ സമ്മർ കോഴ്സിന് വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ആഹാരം കൊടുക്കണം. ഞാൻ വൃന്ദാവനത്തിലേക്കുള്ള അരി ശേഖരിക്കാൻ വന്നതാണ്. പിറ്റേ ദിവസം ദർശനവേള സ്വാമി ചെറുപ്പക്കാരൻ്റെ അരികിലെത്തിയ അയാളോട് അരുളി, ഹേ കൽക്കട്ട, അകത്തു വരൂ. ഇൻ്റർവ്യൂ റൂമിൽ സ്വാമി ചെറുപ്പക്കാരനോട് അയാൾക്ക് ഓഫീസിലുണ്ടായ ആരോപണങ്ങളെക്കുറിച്ച് പരാമർശിച്ചു. അതേക്കുറിച്ച് അവനോട് നിരാശനാകേണ്ടെന്നും ഉറപ്പ് നൽകി. സ്വാമി അയാൾക്ക് ഉത്സാഹം പകർന്നു, ആത്മഹത്യാ ചിന്തകളിൽ നിന്ന് പിന്തിരിപ്പിച്ചു. കൽക്കട്ടയ്ക്ക് മടങ്ങും മുമ്പേ 9 പുട്ടപ്പർത്തിയിൽ താമസിക്കാനും പറഞ്ഞു. യഥാസമയം ചെറുപ്പക്കാരൻ ജോലിയിൽ തിരികെ പ്രവേശിച്ചു. അങ്ങനെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായി മകനെ സ്വാമി രക്ഷിച്ചു. ആ കത്ത് ചെറുപ്പക്കാരൻ്റെ അമ്മ പോസ്റ്റ് ചെയ്തിരുന്നത് പോലുമില്ല. ഒരിക്കൽ ഭഗവാൻ ശ്രീ സത്യസായിബാബ കാറിൽ ബാംഗ്ലൂരിൽ നിന്നും പുട്ടപ്പർത്തിയിലേക്ക് യാത്ര ചെയ്യുന്ന സമയം സ്വാമിയുടെ വിദ്യാർത്ഥികളിൽ ഒരാളാണ് വണ്ടി ഓടിക്കുന്നത്. സ്വാമിയുടെ കാറിനെ മറ്റു ഭക്തജനങ്ങളുടെ കാറുകൾ പിന്തുടരുന്നുണ്ട്. പാത കല്ലുകൾ നിറഞ്ഞതും പരുക്കനും വിജനമൂകമായ ശാന്തമായ കുന്നുകൾ. ഒരു വലിയ മൂർഖൻ വഴിയിൽ കുറുകെ നീണ്ടുകിടക്കുകയാണ്. സ്വാമിയുടെ വിദ്യാർത്ഥി ഡ്രൈവർ കുറച്ചു ദൂരെ വെച്ചത് കണ്ടു. വണ്ടി നിർത്തി മൂർഖനെ രക്ഷിക്കണോ അതോ അതിനു മുകളിലൂടെ വിടണോ എന്ന് അയാൾക്ക് തീരുമാനം എടുക്കാനായില്ല. വിദ്യാർത്ഥി തിരിഞ്ഞു നോക്കി. സ്വാമി അഗാധമായ യോഗനിദ്രയിൽ. അയാൾ ചിന്തിച്ചു, സ്വാമി നല്ല ഉറക്കത്തിൽ. കാർ ഉടൻ നിർത്തിയാൽ സ്വാമി ഉണരും, നിദ്രാവിഘ്നം ഉണ്ടാകും. അതിനാൽ അയാൾ കാർ മൂർഖന് മുകളിലൂടെ ഓടിച്ചു കൊണ്ടുപോയി. അവർ പ്രശാന്തി നിലയത്തിൽ എത്തിച്ചേർന്നു. വിദ്യാർത്ഥി ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങി. സ്വാമിക്കായി പുറകിലെ ഡോർ തുറക്കാനായി ഓടി. സ്വാമി ഇറങ്ങി വസതിയിലേക്ക് വരാന്തയിലൂടെ നടന്നു. സ്വാമിയുടെ ഉടുപ്പിന് പുറകിൽ മണ്ണ് പറ്റിയ വലിയ അഴുക്കുപാട് കണ്ട് വിദ്യാർത്ഥി തിരക്കി, സ്വാമി അവിടുത്തെ ഉടുപ്പിൻ്റെ പുറകിൽ മണ്ണ്. കുറച്ചു നേരം മുമ്പ് ആ പാവം മൂർഖനെ രക്ഷിക്കാനായി എനിക്ക് ടയറിന് കീഴേ പോകേണ്ടി വന്നു. സ്വാമി അരുളി, ഓം ശ്രീ സത്യസായി പരബ്രഹ്മണേ നമഃ. ശാന്തി ശാന്തി ശാന്തി. 9 സമാപ്തം.